വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഏതുൽപ്പന്നവും വിപണിയിൽ സജീവമായി കിട്ടും. അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തെ നിയമപരമായി നിരോധിക്കണം. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ ഈ അന്ധവിശ്വാസ നിരോധന നിയമം വരുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ നിരോധിക്കാനായി അങ്ങനെയൊരു സംഗതിയും വരാത്തിടത്തോളം ഇത് വ്യാപകമായി കച്ചവടം ചെയ്യാം. അത് വലിയ മൗലാന മുതൽ മുനീർ ബാക്കവിക്ക് വരെ കച്ചവടം ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. വാങ്ങാനും കേൾക്കാനും വേദി നൽകാനും ആളുണ്ടെങ്കിൽ പിന്നെ കച്ചവടത്തിന് എന്ത് മടിയാണ് വിചാരിക്കേണ്ടത്. കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നതിനുള്ള ഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ എല്ലാ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുനീർ ബാക്കവി FRCS FMCS അദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തം പുറത്തുവിട്ടിട്ടുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത കാലത്ത് തരംഗമായ ആളാണ് മുനീർ ബാക്കവി. ഇതിനു മുമ്പ് അദ്ദേഹം ഏത് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. പകരയെ വെല്ലുന്ന രീതിയിൽ, തോൽപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ധാരാളമായി മുനീർ ബാക്കവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഏതായാലും ഈ വംശനാശം സംഭവിച്ചു പോകില്ല എന്നുറപ്പു വരുത്താൻ ഇതുപോലെയുള്ള ആളുകൾക്ക് കഴിയുമെന്നുള്ളതും അവർക്കിപ്പോഴും വേദിയും മൈക്കും സംഘാടനവും അതിനുവേണ്ടി കാശ് ചെലവഴിക്കാനും ആളുണ്ട് എന്നുള്ളതും വലിയ അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുണ്ടാകാത്തവർക്കു വേണ്ടി അദ്ദേഹം പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ WHO പോലും അത്ഭുതപ്പെട്ടുപോയി. അവർ പോലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ മൊബീൻ എത്തുമ്പോ പുയാപ്പിളന്റെ ചൂണ്ടാമേലില് മുസബിഹ ചൂണ്ടാമേലില് വലത്തേ കൈന്റെ ചൂണ്ടാമേലുള്ള വെള്ളത്തിൽ നിളക്കുക, ഊതണ്ട, വിരലിടുക, ഓൻ കൈയെടുത്തിട്ട് ഭാര്യന്റെ വിരല് കൊണ്ട് ഇളക്കുക. രണ്ടാമത്തെ മൊബീലിലേക്ക് രണ്ടാളും ഒപ്പം ഊതുക. രണ്ടാമത്തെ മൊബീൻ എത്തുമ്പോഴും പുതിയാപ്പളാദ്യം ഇളക്കുക, പിന്നെ പുതിയ അങ്ങനെ ഏഴ് മൊബീലിട്ട് തിരിച്ചും മറിച്ചും പോലും അങ്ങനെയാണ് അത്. കാര്യം ഇതൊക്കെ പറഞ്ഞാലും ആ വിരലിട്ടിളക്കലും അത് ആദ്യം ഇളക്കേണ്ടത് ആരാണെന്നും പിന്നെ ഇളക്കേണ്ടത് ആരാണെന്നും ഒക്കെ മുനീർ ബാക്കവി വിശദമായി പറയുന്നുണ്ട്. അത് മാറിപ്പോകരുത്, തിരിഞ്ഞും പോകരുത്. ആദ്യം ഇളക്കേണ്ട ആൾ രണ്ടാമതും, രണ്ടാമത് ഇളക്കേണ്ട ആൾ ആദ്യവും ഇളക്കിപ്പോയാൽ ചിലപ്പോൾ വകുപ്പുകേട് സംഭവിക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒളിവൊക്കെ ഉണ്ടെങ്കിലും വിട്ട ഭാഗം പൂരിപ്പിക്കാനും അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട്. ഇനി അതിൻ്റെ അവസാന ഭാഗമാണ് രസകരം. അങ്ങനെ വരുന്ന കുട്ടികളുടെ പേരിലുള്ള സ്വർണം മുനീർ ബാക്കവിയുടെ പേരിൽ നേർച്ചയാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നേർച്ചയാക്കിയാൽ നേർക്ക് നേരെ മുനീർ ബാക്കവിക്ക് കൊടുത്തുവെന്നും മുനീർ ബാക്കവി ഇതുപോലെ പ്രസംഗിക്കുകയും ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും ജാറങ്ങളിലേക്കൊക്കെ അത് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വായിക്കൊക്കെ നേർന്നാൽ മുനീർ ബാക്കവി തന്നെ പറയുന്ന പോലെ അവിടെ കൊണ്ടിടും. ഇനി മൊഹീദ്ദീൻ ഷെയ്ഖിന് ഇതിൻ്റെ ആവശ്യമില്ല, മക്കളുമില്ല. അപ്പോൾ പിന്നെ മക്കളുള്ളവരാരെങ്കിലും രാത്രി ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവും, പടച്ചമ്പുരാൻ്റെ അടുത്ത് മോഷ്ടിച്ചതിൻ്റെ കുറ്റവും വരും. അതിനേക്കാൾ നല്ലത് ഈ ആവശ്യമുള്ളവരുടെ പേരിൽ നേർച്ചയാക്കി അവർക്കങ്ങ് കൊടുത്താൽ അവർ കുറഞ്ഞ പക്ഷം ഈ പറയുന്ന പേരുകളിൽ വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാകും. അവർ കട്ടെടുക്കുന്ന ശിക്ഷയിൽ നിന്നും നമുക്ക് അവരെ ഒഴിവാക്കി കൊടുക്കാം. അതെല്ലാം ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ട് മുനീർ ബാക്കവിയുടെ പേരിലുള്ള നേർച്ച അത് തുടരട്ടെ. മറ്റ് ജാറങ്ങളിലും മറ്റും കൊണ്ട് കൊടുത്ത വിഷയത്തിൽ നിങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവരെ നാളെ മഹ്ഷറയിൽ അള്ളാഹ് ശിക്ഷിക്കുന്നത് കാണേണ്ടി വരും. കാരണം ഈ സ്വർണം ഒന്നും ജാറത്തിൽ കിടക്കുന്നവർക്ക് ആവശ്യമില്ല, അതവിടെ ഇരിക്കുന്നവരാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ തന്നെ
അങ്ങ് നേർച്ചയാക്കി അവർക്കങ്ങ് കൊടുക്കുക. അങ്ങനെയാണ് രണ്ടിരട്ട കുട്ടികളുടെ ഒപ്പമുള്ള ഈ പണ്ടമെല്ലാം കിട്ടിയതെന്നാണ് മുനീർ ബാക്കവി പറയുന്നത്. ഏതായാലും ശാസ്ത്രരംഗത്തും ആത്മീയരംഗത്തും വലിയ വിപ്ലവകരമായ രണ്ട് നിർദ്ദേശങ്ങളാണ് മുനീർ ബാക്കവി അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ.